ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് ഞാൻ പഠിച്ചിട്ടാണ്. ഈ ചാപ്റ്ററിൽ ഇത്രയും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ടൈഡൽ വോളിയം അഥവാ ടി വി. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഒരു നോർമൽ റെസ്പിറേഷൻ, നമ്മൾ സാധാരണ ഇരിക്കുന്ന ടൈമിലുള്ള റെസ്പിറേഷൻ ബ്രീത്ത് ചെയ്യുമല്ലോ, ആ ടൈമിൽ നമ്മുടെ ഉള്ളിലേക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, ഇൻസ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന വോളിയം ഓഫ് എയറിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ്ങിൽ 500 ml ആണ്. ദെൻ ഒരു ഹെൽത്തി മാനിന് പെർ മിനിറ്റ് 6000 to 8000 ml ഓഫ് എയർ ആണ് പെർ മിനിറ്റിൽ ഒരു ഹെൽത്തി മാനിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു സാധാരണ നോർമൽ റെസ്പിറേഷൻ്റെ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വോളിയം ഓഫ് എയറിനെയാണ് ടൈഡൽ വോളിയം അഥവാ ടി വി എന്ന് വിളിക്കുന്നത്. അത് 6000 to 8000 ml പെർ മിനിറ്റ് ആണ് ഒരു ഹെൽത്തി മാൻ്റെ ടൈഡൽ വോളിയം. അടുത്തതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV എന്ന് പറയുന്നത് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സ്ബിൾ ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ, നമ്മൾ ശരിക്കും ഇങ്ങനെ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, നല്ല ഫോഴ്സ് കൊടുത്ത് ഇൻസ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന അഡീഷണൽ വോളിയം ഓഫ് എയറിനെയാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് വിളിക്കുന്നത്. ദ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇതിലേക്ക് കയറുന്ന അഡീഷണൽ വോളിയം ഓഫ് എയറിനെയാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV എന്ന് വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് 2500 ml to 3000 ml വരെ നമുക്ക് അഡീഷണൽ ആയിട്ട്, അതായത് ഇതെന്ന് പറയുന്നത് ഒരു നോർമൽ ഇൻസ്പിറേഷൻ്റെ സമയത്ത് എടുക്കാൻ പറ്റുന്നതാണ് ടി വി. അതിനെ കൂടാണ്ട് നമ്മൾ ഫോഴ്സ് കൊടുത്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുന്ന എമൗണ്ടാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അത് 2500 to 3000 ml വരെയാണ് എടുക്കാൻ പറ്റുന്നത്. അടുത്തത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് എക്സ്പിറേഷൻ, ഫോഴ്സിബിൾ ആയിട്ടൊരു എക്സ്പിറേഷൻ്റെ സമയത്ത് നമുക്ക് വിട്ട് കളയാൻ പറ്റുന്നത്ര എമൗണ്ട് ഓഫ് എയർ ആണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ബൈ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. അതെന്ന് പറയുന്നത് 1000 ml to 1100 ml ആണ്. 1000 ml to 1100 ml ആണ് ERV എന്ന് പറയുന്നത്, എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത്രയൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. കാരണം ബ്രീത്തിൻ ചെയ്യുമ്പോൾ നമുക്ക് 2500 to 3000 വരെ എടുക്കാം. അത് എക്സ്പിറേഷൻ്റെ ടൈമിലാണെങ്കിൽ നമുക്ക് 1000 to 1100 ml ഓഫ് എമൗണ്ട് എയറിനെയാണ് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് റെസിഡ്വൽ വോളിയം അല്ലെങ്കിൽ RV, വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഇവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. നമ്മൾ ഫോഴ്സിബിൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ERV ഫോഴ്സിബിൾ എക്സ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ വോളിയം ഓഫ് എയറിനെയാണ് റെസിഡ്വൽ വോളിയം അല്ലെങ്കിൽ RV എന്ന് വിളിക്കുന്നത്. നമ്മൾ നമ്മുടെ മാക്സിമം എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് കളഞ്ഞു നമ്മൾ എയറിന്, അതിന് ശേഷവും നമ്മുടെ ലങ്സിൽ കുറച്ച് എയർ റിമൈൻ ചെയ്ത് നിൽക്കും, ആ ഇതിനെയാണ് നമ്മൾ RV അല്ലെങ്കിൽ റെസിഡ്വൽ വോളിയം എന്ന് വിളിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ 1100 to 1200 ml വരെയാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇപ്പം നമ്മൾ ഇതൊക്കെയാണ് വോളിയം, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡൽ വോളിയം. ഇത് നാലെണ്ണമാണ് നമുക്ക് വോളിയമായിട്ട്, റെസ്പിറേറ്ററി വോളിയംസ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ അതൊന്നുകൂടെ പറയാം. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഒരു നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് നമുക്ക് ഇൻസ്പയർ ചെയ്യാനും എക്സ്പയർ ചെയ്യാനും പറ്റുന്ന വോളിയം ഓഫ് എയറിനെയാണ് ടൈഡൽ വോളിയം എന്ന് വിളിക്കുന്നത്. ഒരു ഹെൽത്തി മാനിന് അപ്രോക്സിമേറ്റ്ലി 6000 to 8000 ml ഓഫ് എയർ പെർ മിനിറ്റ് ഇൻസ്പയർ ചെയ്യാനും എക്സ്പയർ ചെയ്യാനും പറ്റും. അടുത്തതാണ് ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം IRV. അതെന്ന് പറയുന്നത് അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സിബിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷൻ്റെ ഫലമായിട്ട് നമ്മൾ ഭയങ്കര ഫോഴ്സ് കൊടുത്തോ എടുക്കുമ്പോഴത്തേക്ക് എന്തോരം എമൗണ്ട് ഓഫ് അഡീഷണൽ വോളിയം കയറുമെന്നുള്ളതാണ് ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം. അത് 2500 to 3000 ml ആണ് അതിൻ്റെ റേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഫോഴ്സ് കൊടുത്ത് എക്സ്പയർ ചെയ്യുമ്പോൾ എന്തോരം വോളിയം ഓഫ് എയർ ആണ് നമുക്ക് എക്സ്പയർ ചെയ്ത് കളയാൻ പറ്റുന്നത് എന്നുള്ളതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ERV. അത് 1000 ml to 1100 ml വരെ നമുക്ക് പറ്റും. അടുത്തതാണ് റെസിഡ്വൽ വോളിയം RV.
റെസിഡ്യൽ വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് എയർ റിമാനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോർസിബിൾ എക്സ്പിറേഷൻ, നമ്മൾ ഫോർസിബിൾ ആയിട്ട് എക്സ്പയർ ചെയ്തു, അതിനുശേഷം നമ്മുടെ ലങ്സിൽ കുറച്ച് എമൗണ്ട് ഓഫ് എയർ നിലനിൽക്കും, അതിനെയാണ് റെസിഡ്യൽ വോളിയം എന്ന് വിളിക്കുന്നത്. അത് 1100 തൊട്ട് 1200 ml വരെയാണ്. അപ്പോൾ ഈ TVനെയും IRVനെയും ERVനെയും RVനെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റീസ് തീരുമാനിക്കുന്നത്, നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി നമ്മൾ അളക്കും. അപ്പോൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്, റെസ്പിറേറ്ററി കപ്പാസിറ്റീസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഒരു നോർമൽ എക്സ്പിറേഷൻ, ഇത് ശ്രദ്ധിക്കണം, എക്സ്പിറേഷന് ശേഷം എന്തോരം വോളിയം ഓഫ് എയർ ഒരു പേഴ്സണ് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അതായത് സാധാരണ നമ്മൾ ശ്വാസം വിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്തോരം ശ്വാസം എടുക്കാൻ പറ്റും എന്നാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അളക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? TVയും വരും, IRVയും വരും. TV+IRV. TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈഡൽ വോളിയം. നമുക്ക് നോർമലായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് എയറിനെയാണ് നമ്മൾ TV എന്ന് വിളിക്കുന്നത്. IRV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അത് നമുക്ക് ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം വേണമെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇൻസ്പയറും ചെയ്യാം, ഫോർസിബിളായിട്ട് ഇൻസ്പയർ ചെയ്യാം. അപ്പോൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കേസ് എടുത്ത് വരുമ്പോഴത്തേക്ക് TVയും IRVയും നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ TV+IRV ആണ് IC എന്ന് പറയുന്നത്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി സിഗ്നൽ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. അതുപോലെ തന്നെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഇവൻ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. ഒരു നോർമൽ ഇൻസ്പിറേഷന് ശേഷം ഒരു പേഴ്സണ് എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയം ഓഫ് എയറിനെയാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? TV വരും. TV എന്തായാലും വരും. അതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എക്സ്പിറേഷൻ്റെ റേറ്റാണ് TV. പ്ലസ് ERVയും കൂടെ വരും. ERV എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പിറേറ്ററി റിസർവ് വോളിയമാണ്, ഫോർസിബിളായിട്ടുള്ള എക്സ്പിറേഷൻ്റെ ഫലമായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഒരു നോർമൽ ഇൻസ്പിറേഷന് ശേഷം നമുക്ക് ഫോർസിബിളായിട്ടും എക്സ്പയർ ചെയ്യാം, നോർമലായിട്ടും എക്സ്പയർ ചെയ്യാം. അതാണ് TV+ERV. അല്ലേ, അടുത്തതാണ് ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി FRC, വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമാൻ ഇൻ ദ ലങ്സ് ഇവൻ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്തിരിക്കുന്ന വോളിയം ഓഫ് എയറിനെയാണ് ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം, അപ്പോൾ ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമുക്ക് എന്തോരം വോളിയം ഓഫ് എയർ നമ്മുടെ ലങ്സിലുണ്ട് എന്ന് കണക്കാക്കുന്നതാണ് ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി FRC എന്ന് പറയുന്നത്. അപ്പം അതിലെന്തൊക്കെ വരും? ERVയും വരും, RVയും വരും. RV എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോർസിബിൾ ഇൻസ്പിറേഷന് ശേഷം അല്ല എക്സ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിലുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് വോളിയം ഓഫ് എയർ ആണ് RV എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാവും ERV എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർസിബിളായിട്ട് എക്സ്പയറി ചെയ്യുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകുന്ന ആ എമൗണ്ട് ഓഫ് എയറും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുന്നതായിരിക്കുമല്ലോ ഒരു ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞേക്കുന്നത് നോർമൽ എക്സ്പിറേഷൻ എന്നാണ്. അപ്പോൾ ഒരു നോർമലായിട്ടാണ് എക്സ്പയർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ എക്സ്പയർ ചെയ്യുന്ന പോലെ എക്സ്പയർ ചെയ്തതിന് ശേഷം എന്തോരം വോളിയം ഓഫ് എയർ നമ്മുടെ ലങ്സിലുണ്ടാവുന്നു. ഈ RV എന്ന് പറയുന്നത് എന്തായാലും ലങ്സിലുണ്ടാവും. ഒരു ഫോർസിബിൾ എക്സ്പിറേഷന് ശേഷവും ലങ്സിലുണ്ടാവുന്ന വോളിയമാണ് RV എന്ന് പറയുന്നത്. അപ്പോൾ RV ഉണ്ട്, അതിനുശേഷം നമ്മൾ ഫോർസിബിൾ ആയിട്ട് കളഞ്ഞിട്ടില്ല, അത് നമ്മുടെ ലങ്സിലുണ്ട്. അപ്പോൾ ERVയും വരും. അപ്പോൾ ERV+RV ആണ് എന്തെന്ന് പറയുന്നത്? ഫങ്ഷണൽ റെസിഡ്യൽ കപ്പാസിറ്റി FRC എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് വൈറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ VC എന്ന് പറയുന്നത്. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോർസിബിൾ എക്സ്പിറേഷൻ ഓർ ഇൻസ്പിറേഷൻ. അതായത് ഫോർസിബിൾ എക്സ്പിറേഷനോ അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ ശേഷം നമുക്ക് ഇപ്പോൾ ഇതെന്ന് പറയാം, ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോർസിബിൾ എക്സ്പിറേഷൻ. ഒരു ഫോർസിബിൾ ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷം നമുക്ക് എന്തോരം വോളിയം ഓഫ് എയർ ബ്രീത്ത് ഇൻ ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ, അല്ലെങ്കിൽ ഒരു ഫോർസിബിൾ ആയിട്ടുള്ള ഇൻസ്പിറേഷന് ശേഷം എന്തോരം വോളിയം ഓഫ് എയർ ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റിയിൽ എന്തൊക്കെ വരും? എക്സ്പിറേറ്ററി റിസർവ് വോളിയം വരും, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വരും, TVയും വരും. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി ERV+TV+IRV. ഒരു മാക്സിമം വോളിയം ഓഫ് എയർ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോർസിബിൾ എക്സ്പിറേഷൻ. ഫോർസിബിൾ ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷം നമുക്ക് എന്തോരം വോളിയം ഓഫ് എയർ ബ്രീത്ത് ഇൻ ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോർസിബിൾ ഇൻസ്പിറേഷന് ശേഷം എന്തോരം വോളിയം ഓഫ് എയർ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നതിനെയാണ് വൈറ്റൽ കപ്പാസിറ്റി സൂചിപ്പിക്കുന്നത്. അതിലപ്പോൾ ERVയും TVയും IRVയും വരും. അടുത്തതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി.
ടോട്ടൽ വോളിയൂം ഓഫ് എയർ അക്യുമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ അക്യുമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയൂം ഓഫ് എയർ, നമ്മൾ ഫോഴ്സായിട്ട് ഇൻസ്പയർ ചെയ്യുക, അപ്പോൾ നമ്മുടെ ലങ്സിൽ നിലനിൽക്കുന്ന ടോട്ടൽ വോളിയൂം ഓഫ് എയറിനെ നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? ആർ വി വരും, റെസിഡ്യൽ വോളിയം എന്ന് പറയുന്നത് വരും, ഇ ആർ വി വരും, ടി വി വരും, ഐ ആർ വി വരും. അതും അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റിയും റെസിഡ്യൽ വോളിയവും കൂടെ കൂട്ടിയാൽ മതി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ആർ വിയും ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ നമ്മൾ ആർ വി റെസിഡ്യൽ വോളിയവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പോൾ ഇത്രയാണ് കപ്പാസിറ്റീസ്. കപ്പാസിറ്റീസ് ഒന്നുകൂടെ പറയാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആദ്യത്തെ, അതായത് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റി. ടോട്ടൽ വോളിയൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ, ഒരു നോർമൽ ആയിട്ടുള്ള എക്സ്പിറേഷന് ശേഷം ഒരു പേഴ്സണ് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ വോളിയൂം ഓഫ് എയറിനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ടി വി പ്ലസ് ഐ ആർ വി വരും. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഇവൻ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. അതപ്പോൾ എന്ത് വരും? ടി വി പ്ലസ് ഇ ആർ വി വരും. ഇ ആർ വി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ്റെ ഫലമായിട്ട് നമുക്ക് പുറത്തെല്ലാം വരും. അപ്പോൾ അത് നമുക്ക് ഉള്ളിലേക്ക് എക്സ്പയർ ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ വോളിയൂം ഓഫ് എയർ പേഴ്സൺ ക്യാൻ എക്സ്പയർ ഇവൻ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ, ടി വി പ്ലസ് ഇ ആർ വി. ദെൻ ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്താണ്? ദ വോളിയൂം ഓഫ് എയർ ദാറ്റ് വിൽ റിമൈൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ, ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ വോളിയൂം ഓഫ് എയറിനെയാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഇ ആർ വി പ്ലസ് ആർ വി ആണ്. ദെൻ വൈറ്റൽ കപ്പാസിറ്റി, ദ മാക്സിമം വോളിയൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ, ഒരു ഫോഴ്സ്ഡ് എക്സ്പിറേഷന് ശേഷം എടുക്കാൻ പറ്റുന്ന മാക്സിമം വോളിയൂം ഓഫ് എയർ, അല്ലെങ്കിൽ ദ മാക്സിമം വോളിയൂം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി വരും. ദെൻ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയൂം ഓഫ് എയർ അക്യുമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ, ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷന് ശേഷം നമ്മുടെ ലങ്സിൽ അക്യുമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വോളിയൂം ഓഫ് എയറിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? ആർ വി പ്ലസ് ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി, ഇതെല്ലാം വരും. അപ്പോൾ അല്ലെങ്കിൽ ആർ വി പ്ലസ് ഇ ആർ വി പ്ലസ് ടി വി പ്ലസ് ഐ ആർ വി എന്താണ്? നമ്മൾ നേരത്തെ മുകളിൽ കണ്ടു, വി സി ആണത്, വൈറ്റൽ കപ്പാസിറ്റി ആണ്. അപ്പോൾ വി സി പ്ലസ് ആർ വി എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റി. ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.